ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെന്റർടെയിൽസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ മൊഡ്യൂൾ ടൂവിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദാറ്റ് ഇസ് ലേസസ് ഫെയറി. ഓക്കെ, ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലേസസ് ഫെയറി എന്നുള്ളത് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈ ഒരു വാണിജ്യ വ്യവസായങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇടപെടാതിരിക്കാനുള്ളൊരു നയം. ഓക്കെ, ലെറ്റ് യു ഡു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലേസസ് ഫെയറി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ് നമ്മൾ. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. സോ ഇംഗ്ലണ്ടിലുള്ള കൊമേർഷ്യൽ, അതുമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ ഇംഗ്ലീഷ് പീപ്പിളിന് എനേമസ് ആയിട്ടുള്ള, അതായത് കുറേ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ എമൗണ്ട് ഓഫ് മണി അക്യുമുലേറ്റ് ചെയ്യാൻ, കൂട്ടിവെക്കുന്നതിന് കൊമേർഷ്യൽ റെവല്യൂഷൻ, അതുമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ന്യൂ മെഷീൻസിൻ്റെ ഡിസ്കവറിക്ക് പുറമെ ബ്രിട്ടൻ എന്താണ്, കോൾ ആൻഡ് അയേണിൻ്റെ റിച്ച് സപ്ലൈസ് ഈ ബ്രിട്ടനിലുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ കോൾ ആൻഡ് അയേൺ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസിനേക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ബ്രിട്ടനിൽ കോളും അയേണും എസെൻഷ്യൽ ആയിട്ടുണ്ട്. സോ അത് അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അത്രയും പോസിബിൾ ആവാനുള്ളൊരു കാരണം അതാണ്. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ വന്നു. മാത്രമല്ല എസെൻഷ്യൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള കോൾ ആൻഡ് അയേണിൽ ഇവർ റിച്ചുമാണ് ബ്രിട്ടന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടൻ എന്ത് പറയുന്നത്, റെസ്റ്റ് ഓഫ് ദ യൂറോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രിട്ടൻ എന്താണ് ഒരു ഹാഫ് എ സെഞ്ചുറി അഹെഡായിരുന്നു, ഒരുപാട് മുന്നിലായിരുന്നു ബാക്കി യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ബ്രിട്ടൻ. അതായത് ഇൻഡസ്ട്രീസ്, അതുമാതിരി മെഷീനറീസിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഓക്കെ, സോ മെഷീനറി ഉപയോഗിച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഇംഗ്ലണ്ട് ഒരു ഹാഫ് എ സെഞ്ചുറി അഹെഡ്, മീൻസ് അത്രയും മുന്നിലായിരുന്നു മറ്റ് യൂറോപ്യൻ കൺട്രീസിനൊക്കെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു ബിസിനസ് വേൾഡ് ഉണ്ടാക്കിയെടുത്ത ആളുകൾ, ഓക്കെ, ദ മെൻ ഹു മെയ്ഡ് ദ ബിസിനസ് വേൾഡ്, മോഡേൺ ഇൻഡസ്ട്രിയിൽ ഈ ഒരു ബിസിനസ് വേൾഡ് ഉണ്ടാക്കിയ ആളുകൾ എന്ത് ചെയ്തു, അവരുടെ അഫയേഴ്സ്, അവരുടെ ബിസിനസ് കാര്യങ്ങൾ അവർ തന്നെ മാനേജ് ചെയ്തോളാം, അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് മുന്നോട്ട് വരികയാണ്. ഓക്കെ, സോ ദേ ക്ലെയിംഡ് ദ റൈറ്റ് ടു മാനേജ് ദെയർ അഫയേഴ്സ് ഇൻ ദെയർ ഓൺ വേസ്. അവർക്ക് ഇഷ്ടമുള്ള മാതിരി അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവകാശം അവർ ഉന്നയിക്കുകയാണ്. ഓക്കെ, സോ ക്യാപിറ്റലിസ്റ്റുകൾ, അതായത് മുതലാളി വർഗ്ഗങ്ങൾ എന്ത് ചെയ്തു, അവർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് തിയറീസ് യൂസ് ചെയ്യാണ്. അത് വെച്ചിട്ട് അവർ അവരുടെ പൊളിറ്റിക്കൽ, അതുമാതിരി അവരുടെ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഉള്ള ഓരോ എക്കണോമിക് തിയറി, അതുമാതിരി പൊളിറ്റിക്കൽ തിയറീസ് ഒക്കെ അഡ്വക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ മുതലാളിത്ത വർഗ്ഗങ്ങൾ. ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ അവരുണ്ടാക്കിയ തിയറിയിൽ ഒരെണ്ണമാണ് നമ്മുടെ ലേസസ് ഫെയറി തിയറി എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു തിയറി, അതാണ് ലേസസ് ഫെയറി. ഓക്കെ, സോ ലേസസ് ഫെയറി എന്നുള്ള ഫ്രേസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളാണ് ആ ഒരു ടേം ഉണ്ടാക്കുന്നത്. സോ അതുണ്ടാക്കിയ ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളെ നമ്മൾ ഫിസിയോക്രാറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, സോ ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ഫിസിയോക്രാറ്റ്സ് ചോദിക്കാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് 2 മാർക്കിന്. ഫിസിയോക്രാറ്റ്സ് എന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്. അവരാണ് ഈ ഒരു ലേസസ് ഫെയറി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് ഫിസിയോക്രാറ്റ്സ്. അപ്പോൾ ഈ ഒരു ലേസസ് ഫെയറിയുടെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എന്താണ്? നമ്മൾ പഠിച്ചു ലെറ്റ് യു ഡു, അല്ലെങ്കിൽ ലെറ്റ് ദം ഡു, അല്ലെങ്കിൽ ലെറ്റ് എസ് എലോൺ, അല്ലെങ്കിൽ ലീവ് തിങ്സ് എലോൺ, ഇങ്ങനെയൊക്കെ മീനിങ് വരുന്ന ഒരു ഫ്രേസ് ആണ് ഈ ലേസസ് ഫെയറി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ലീവ് തിങ്സ് എലോൺ, അല്ലെങ്കിൽ ലെറ്റ് ദം ഡു, അല്ലെങ്കിൽ ലെറ്റ് എസ് എലോൺ എന്നൊക്കെ ഒരു മീനിങ് വരുന്നത്, അതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിസിയോക്രാറ്റ്സ്, അതായത് ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റുകൾ, അതാണ് ഫിസിയോക്രാറ്റ്സ്. സോ ഫിസിയോക്രാറ്റ്സിനെ ലീഡ് ചെയ്തിരുന്നത് ആരാണ്? ഫ്രാങ്കോയിസ് ക്വസ്നെ എന്നുള്ള ആളാണ്. ഫ്രാങ്കോയിസ് ക്വസ്നെ എന്നുള്ള ആളാണ് ഈ ഫിസിയോക്രാറ്റ്സിൻ്റെ ലീഡർ. ഓക്കെ, ഫിസിയോക്രാറ്റ്സ് എന്താണ്? ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. അവരാണ് ലേസസ് ഫെയറി എന്നുള്ള ടേം കൊണ്ടുവരുന്നത്. സോ ഈ ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളുടെ ഗ്രൂപ്പായിട്ടുള്ള ഫിസിയോക്രാറ്റ്സിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് ക്വസ്നെയാണ്. സോ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് എന്താണ്? ലാൻഡ് ആണ് വെൽത്തിൻ്റെ ഓൺലി സോഴ്സ്. ഓക്കെ, വെൽത്ത്, എന്തെങ്കിലും സമ്പാദ്യത്തിൻ്റെ ഓൺലി സോഴ്സ് ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആണ് വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്ന ഒരു കാര്യം. ദാറ്റ് ഇസ് ലാൻഡ് ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് വെൽത്ത്, സോറി, ലാൻഡ് ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് വെൽത്ത് ആൻഡ് ദിസ് അഗ്രികൾച്ചർ ഇൻക്രീസസ് വെൽത്ത്. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു ഇൻഡസ്ട്രി, അതുമാതിരി തന്നെ കൊമേഴ്സ്, അതിനൊക്കെ കണ്ടം പുച്ഛിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിയോക്രാറ്റ്സിൻ്റെ ഇടയിലുള്ള പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ലോഗൺ ആയിട്ട് ഈ ലേസസ് ഫെയറി മാറുകയാണ്.
ഓക്കെ, അതായത് ലീവ് അസ് എലോൺ അല്ലെങ്കിൽ ലെറ്റ് അസ് എലോൺ എന്നുള്ള ലേസിസ് ഫെയറി എന്നുള്ള സ്ലോഗൺ ഫിസിയോക്രാറ്റ്സിൻ്റെ ഇടയിൽ പോപ്പുലറായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം അവരെന്ത് ചെയ്തു? ദേ ഡിമാൻഡഡ് ദ അബോലിഷൻ ഓഫ് ഓൾ റെസ്ട്രിക്റ്റീവ് ലോസ് ആൻഡ് കംപ്ലീറ്റ് ഫ്രീഡം ഫ്രം ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്സ്. ഇപ്പോൾ ലേസിസ് ഫെയറിനെ മുൻനിർത്തിക്കൊണ്ട് അവരെന്ത് ഡിമാൻഡ് ചെയ്തു? റെസ്ട്രിക്റ്റീവ് ലോസ്, ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എല്ലാ ലോസും എന്ത് ചെയ്യണം? അബോലിഷ് ചെയ്യണം. അതുമാതിരി തന്നെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻ്റർവെൻഷനും ഒരു ഇടപെടലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഇവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം ഫ്രം ദി ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്റ് ഇവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവർ ബിലീവ് ചെയ്തിരുന്നത് റൂൾ ഓഫ് നേച്ചറാണ്. ഓക്കെ, നേച്ചറിൻ്റെ റൂളാണ് ഇവർ ബിലീവ് ചെയ്തിരുന്നത്. മാത്രമല്ല ഫ്രീ എക്കണോമിയുടെ ലിബറൽ ഡോക്ട്രിൻ ആണ് ഇവർ അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്, ലിബറൽ ഡോക്ട്രിൻ ഓഫ് ഫ്രീ എക്കണോമി. ഓക്കെ, അങ്ങനെ ലേസിസ് ഫെയറി സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഈ ലേസിസ് ഫെയറി സ്കൂൾ അതായത് അത് നിലനിൽക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫ്രീ മാർക്കറ്റ്, അതുമാതിരി ഫ്രീ ട്രേഡ്, അതുമാതിരി ഫ്രീ എക്കണോമിക് ആക്ടിവിറ്റി. ഫ്രീ മാർക്കറ്റ്, ഫ്രീ ട്രേഡ്, ഫ്രീ എക്കണോമിക് ആക്ടിവിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലേസിസ് ഫെയറി സ്കൂൾ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കണോമിക് വേൾഡ് റെഗുലേറ്റ് ചെയ്യുന്നത് കുറേ നാച്ചുറൽ ആയിട്ടുള്ള ലോസ് ആണ്, ലൈക്ക് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുമാതിരി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, അങ്ങനെയുള്ള നാച്ചുറൽ ലോസിലാണ് ഇവരൊക്കെ ബിലീവ് ചെയ്തിരുന്നത്, ഈ ഫിസിയോക്രാറ്റ്സ് ഒക്കെ ബിലീവ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഈ ഒരു എക്കണോമിക് വേൾഡ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നാച്ചുറൽ ലോസ് ആണ്, ലൈക്ക് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുമാതിരി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, അതൊക്കെയാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. സോ ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എക്കണോമിക് ഡിസിഷൻസിൽ, അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പ്രൈസിങ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ കൺസംഷൻ, ഓക്കെ, അതുമാതിരി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിലൊന്നും ആരിടപെടരുത്, ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യരുത്. ഓക്കെ, ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് അതൊക്കെ. ഓക്കെ, അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് എന്ത് പ്രൈസിങ് കൊടുക്കണം, അതെവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ കൺസംഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, അതൊക്കെ അവരുടെ മാത്രം പ്രൈവറ്റ് ഡിസിഷനാണ്. അതിൽ ഗവൺമെൻറ് ഒരു രീതിയിലും ഇൻ്റർഫിയർ ചെയ്യരുത്, ഒരു രീതിയിലും ഇടപെടരുത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, ദ ബെസ്റ്റ് ഗവൺമെൻറ് വാസ് ദാറ്റ് വിച്ച് ഗവേൺഡ് ദ ലീസ്റ്റ്. ഏറ്റവും കുറച്ച് ഗവേൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് ബെസ്റ്റ് ഗവൺമെൻറ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഫിസിയോക്രാറ്റ്സ്, ദറ്റ് ഇസ് ദ ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ്, അവരെ ലീഡ് ചെയ്തിരുന്ന ആരാണ്? ഫ്രാങ്കോയിസ് ക്വെസ്നെ. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് ലേസിസ് ഫെയറി തിയറി അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ അർജി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ ബിസിനസ്, ലീവ് ദ ബിസിനസ് എലോൺ, ബിസിനസ്സിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രഷർ ചെലുത്തിക്കൊണ്ടിരുന്നു ഇംഗ്ലണ്ടിൽ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ഈ ഗവൺമെൻറ് ബിസിനസ്സിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത് അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവ ഈ ഒരു ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കണം. ഓക്കെ, അല്ലാതെ സ്റ്റേറ്റ് പണ്ടത്തെ ആൻഷ്യൻ റൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ട്രേഡ് റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ വരരുത്, ഗവൺമെൻറ് അതിന് വരരുത്. സോ ഇത് നടത്തുന്ന ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിളിന് അവരുടെ ഫ്രീഡം, അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കണം അവരുടെ കാര്യങ്ങൾ നോക്കാൻ. അല്ലാതെ ഒരിക്കലും ആൻഷ്യൻ പണ്ടത്തെ റൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ട്രേഡ് റെഗുലേറ്റ് ചെയ്യാനൊന്നും സ്റ്റേറ്റ് നിൽക്കരുത്, അത് സ്റ്റേറ്റ് അബാൻഡൺ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ ഈ ട്യൂഡർ അതുമാതിരി തന്നെ സ്റ്റുവേർട്ട് അവരുടെ പീരിയഡ്സിൽ, അവരുടെ കാലഘട്ടത്തിൽ എന്താണ്, ആക്ട്സ് ഓഫ് പാർലമെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റ് ആക്ട്സ്, അവർ ഈ ലേബേഴ്സിൻ്റെ വർക്കിംഗ് ഹവേഴ്സ്, അതുമാതിരി അവരുടെ വേജസ്, അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്തിരുന്നു ട്യൂഡർ ആൻഡ് സ്റ്റുവേർട്ട് പീരിയഡിലൊക്കെ. ആക്ട്സ് ഓഫ് പാർലമെൻറ്റ്, ഓക്കെ, ദേ റെഗുലേറ്റഡ് ദ ഹവേഴ്സ് ഓഫ് ലേബർ, അതുമാതിരി തന്നെ അവരുടെ വേജസ് ഒക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബറേഴ്സ് ആൻഡ് നാവിഗേഷൻ ആക്ട്സും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റുകളുടെ സെൽഫ് ഇൻട്രസ്റ്റിന് എതിരാണ്. ഓക്കെ, അതായത് ഈ ഒരു വർക്കേഴ്സ് ലേബറേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ്, അതായത് കുറച്ച് ലോസ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ, അതുമാതിരി നാവിഗേഷൻ ആക്ട്, ഇതൊക്കെ ലേബറേഴ്സിന് സപ്പോർട്ടായിട്ട് പാർലമെൻറ്റ് പാസ് ചെയ്തതാണ് സ്റ്റുവേർട്ട് ട്യൂഡർ പീരിയഡിലൊക്കെ. അപ്പോൾ അതൊക്കെ ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റുകൾക്ക് എതിരായിരുന്നു. ഓക്കെ, അപ്പോൾ ലേസിസ് ഫെയറി സ്കൂളിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ റെഗുലേഷൻസ് ഒക്കെ എടുത്തു കളയുക, ഇതിനൊക്കെ എടുത്തു കളഞ്ഞിട്ട് കംപ്ലീറ്റ് ഫ്രീഡം ഈ ബിസിനസ് പീപ്പിളിന് കൊടുക്കുക, അവരുടെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഇടപെടരുത്. ഓക്കെ, അവർ ലേബറേഴ്സിന് എത്ര മണിക്കൂർ പണിയെടുപ്പിക്കണം, എത്ര വേജസ് കൊടുക്കണം, അതൊക്കെ അവരുടെ മാത്രം കാര്യം, അവരുടെ മാത്രം പ്രൈവറ്റ് ഡിസിഷനാണ്, അതിൽ ഗവൺമെൻറ് ഇടപെടരുത്. അതായിരുന്നു ലേസിസ് ഫെയറി സ്കൂളിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 19th century ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യാണ്, ഈ ഒരു ലേസിസ് ഫെയറി തിയറി എന്താണ് അംഗീകരിക്കപ്പെടുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th century. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കാര്യം നിലതെറ്റാൻ തുടങ്ങി. ഈ ഫുൾ ഫ്രീഡം ബിസിനസ് പീപ്പിളിന് കൊടുത്ത ആ ഒരു
സംഭവം നില തെറ്റാൻ തുടങ്ങി. പക്ഷെ ആ ടൈമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഫിലോസഫേഴ്സും എക്കണോമിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ആഡം സ്മിത്ത്, അതുമാതിരി ജെറമി ബന്ധം, അതുമാതിരി ജെ എസ് മില്ല്, ഇവരെ ജെറമി ബന്ധം ജെ എസ് മില്ലിനെയൊക്കെ പറ്റി നമ്മൾ യൂട്ടിലിറ്റേറിയനിസത്തിൽ പഠിച്ചിട്ടുണ്ട്. സോ അവരൊക്കെ എന്ത് ചെയ്തു, ലേസസ് ഫെയറി തിയറിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഒരു ഈ ഒരു ലേസസ് ഫെയറി അക്കംപ്ലിഷ് ചെയ്തത് അവർ അക്സെപ്റ്റ് ചെയ്തത് 19th സെഞ്ചുറിയുടെ ഒരു ഫസ്റ്റ് ഹാഫിലാണ്. പിന്നെ പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു സംഭവം നിലതെറ്റാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ ഇംഗ്ലീഷ് ഫിലോസഫേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആഡം സ്മിത്ത്, അതുമാതിരി ജെറമി ബന്ധം, ജെ എസ് മില്ലൊക്കെ വന്നിട്ട് അവർ ഈ ഒരു ലേസസ് ഫെയറി തിയറിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലേസസ് ഫെയറി ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 2-ലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ മൊഡ്യൂൾ 1 പോലെ തന്നെ 5 വ്യക്തികളെ പറ്റി പഠിക്കാനുണ്ട്. സോ മൊഡ്യൂൾ 1-ൽ നമ്മളങ്ങനെ 5 വ്യക്തികളെ പറ്റിയിട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. സോ അത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 3 and 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ആ വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ആഡം സ്മിത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ഫിലോസഫേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റിൽ വരുന്ന ആഡം സ്മിത്തിനെ പറ്റിയിട്ടാണ്. പിന്നെ ഡേവിഡ് റിക്കാർഡോ എന്നുള്ളൊരാൾ, അയാളും ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റാണ്. പിന്നെ ജെയിംസ് മിൽ, ജെയിംസ് മിൽ എന്ന് പറയുന്നത് ജെയിംസ് സ്റ്റുവേർട്ട് മില്ലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ജെയിംസ് മില്ലിൻ്റെ മകനായിട്ടുള്ള ജോൺ സ്റ്റുവേർട്ട് മില്ല് വരുന്നുണ്ട്. അതുമാതിരി തന്നെ പിന്നെ വരുന്ന ആളാണ് റോബർട്ട് മാൽത്തൂസ് എന്നുള്ളത്. ഇങ്ങനെ 5 വ്യക്തികളെ പറ്റി മൊഡ്യൂൾ 2-ൽ പഠിക്കാനുണ്ട്. സോ മൊഡ്യൂൾ 1-ൽ പറഞ്ഞമാതിരി തന്നെ മൊഡ്യൂൾ 2 ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് മൊത്തം പഠിച്ചതിന് ശേഷം ഈ 5 ആളുകളെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. അതിൽ ആരെങ്കിലുമൊക്കെ പറ്റി നമുക്ക് ഷോർട്ട് നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഒന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം മൊഡ്യൂൾ 2 ഫിനിഷ് ചെയ്യുക. ഓക്കെ, നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്ക് മൊഡ്യൂൾ 3-4 കടക്കണം, അടുത്ത വലിയ വലിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത്, ഇത് ആർക്ക് വേണേലും വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾ മൊഡ്യൂൾ 2 ഫിനിഷ് ചെയ്യുമ്പോൾ ഇതും കൂടി വായിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ മൊഡ്യൂൾ 3 and 4 കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ആരെങ്കിലും പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ 3rd ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ മൊഡ്യൂൾ 1 and 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 3 and 4 ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി. അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട, എല്ലാവരും കൂളായിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നെ മൊഡ്യൂൾ 1-ലുമായി തന്നെ 2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആളുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത മൊഡ്യൂളായിട്ട് വൈകാതെ തന്നെ വരും, ഒട്ടും വൈകാതെ തന്നെ വരും. സോ അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിക്ക് ഭയങ്കര എസെൻഷ്യൽ ആണ്. സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.